വിദ്യാഭ്യാസ സംബന്ധിയായ പുതിയ ഉത്തരവുമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ആവശ്യക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം സൗജന്യമായി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്ത അധ്യയന വർഷം ക്ലാസുകൾ ആരംഭിക്കുന്ന സാഹചര്യം ഒരുങ്ങിയാൽ പദ്ധതി നടപ്പാക്കാനാണ് നിർദ്ദേശം. കാസർഗോഡ് കൊളാടിയിലെ സ്കൂളിൽ പ്രാതൽ കഴിക്കാതെ വരുന്ന ആദിവാസി കുട്ടികൾ കുഴഞ്ഞുവീണ സംഭവമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനതു ഫണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത അഥവാ CSR ഫണ്ട്, സന്നദ്ധ സംഘടനകളുടെ സഹായം എന്നിവ പദ്ധതിക്കായി ഉപയോഗിക്കാനാണ് തീരുമാനം. നിലവിൽ സംസ്ഥാനത്തെ 2200 പൊതുവിദ്യാലയങ്ങളിൽ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ടെന്നാണ് കണക്കുകൾ. അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റും സഹായത്തോടെയാണ് ഇത് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. ഇത് നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രഭാത ഭക്ഷണ പരിപാടി നടപ്പിലാകും. 12,600 പൊതുവിദ്യാലയങ്ങളിലായി 2,800,000 കുട്ടികൾക്കാണ് സർക്കാർ സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്നത്. കോവിഡ് കാലത്ത് സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ ഭക്ഷണത്തിന് പകരം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകിയിരുന്നു. ഭക്ഷ്യക്കിറ്റ് നൽകുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഇത്തവണ മുതൽ ഭക്ഷ്യ കൂപ്പണുകളാണ് വിതരണം ചെയ്യുന്നത്.